ഒരു വയസ്സുള്ള കുഞ്ഞുമായി കടന്നു കളഞ്ഞ പിതാവിനെ ബംഗാളിൽ നിന്നും പോലീസ് കണ്ടെത്തി നാട്ടിലെത്തിച്ചു. 400,000 രൂപയോളം കള്ളനോട്ട് കൈവശം വെച്ചതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുന്നിയൂർ പടിക്കൽ തെക്കുംപാട്ട് ആലിംഗത്തോടി മുഹമ്മദ് സഫീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ June 25 12:45 മകൾ ഇയാന മെഹറിനുമായി ഇയാൾ പോയത്. സുഹൃത്തിന്റെ കല്യാണത്തിന് പോകാനുണ്ടെന്നും കുട്ടിയെ ഒരുക്കി നിർത്തണമെന്നും ഭാര്യയോട് ഫോണിൽ അറിയിക്കുകയായിരുന്നു. വീട്ടിലെത്തി കുട്ടിയെ കൊണ്ടുപോയ ശേഷം ഒരു വിവരവുമില്ലായിരുന്നു. പിന്നീട് കൊണ്ടോട്ടിയിലെ ലോഡ്ജിൽ നിന്ന് ഒരു സ്ത്രീയും 4 വയസ്സുള്ള കുട്ടിയും ഓട്ടോയിൽ കയറി പോകുന്നതായി CCTVയിൽ കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സഫീർ ബംഗാൾ സ്വദേശിയായ യുവതിയോടൊപ്പം പോയതാണെന്ന് മനസ്സിലായത്. ടവർ ലൊക്കേഷൻ പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെയും കുഞ്ഞിനെയും കണ്ടെത്തിയത്. യുവതിയെ 5.5 മാസം മുമ്പ് ഇൻസ്റ്റഗ്രാമിലാണ് സഫീർ പരിചയപ്പെട്ടത്. 4 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞതാണ്. ചെന്നൈയിൽ കൂൾബാർ നടത്തുകയായിരുന്ന സഫീറിന് കള്ളനോട്ട് കേസുമായി ബന്ധമുണ്ടെന്ന് പോലീസിനൊരു സൂചന ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഫീറിന്റെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് 500 രൂപയുടെ 791 കള്ളനോട്ടുകൾ ലഭിച്ചത്. ഈ കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ഹാജരാക്കി മാതാവിന് വിട്ടു നൽകി. ബംഗാൾ സ്വദേശിനിയെയും ഇവരുടെ 4 വയസ്സായ കുട്ടിയെയും റെസ്ക്യൂ ഹോമിലാക്കി. വിവാഹ സമയത്ത് ഭാര്യയ്ക്ക് നൽകിയ 20 പവനും കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന 4 പവനോളം സ്വർണ്ണാഭരണവും യുവാവ് കൈവശപ്പെടുത്തിയതായി ഭാര്യയുടെ വീട്ടുകാർ പരാതിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.